നമസ്കാരം ഇപ്പോൾ സോണി ലിവ പ്ലാറ്റ്ഫോമിലൂടെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കാണിക്കാണി ടോമിനോ തോമസ് സുരാജ് വെഞ്ഞാറമൂട് ഐശ്വര്യ ലക്ഷ്മി ശ്രുതി രാമചന്ദ്രൻ എന്നിവ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മനു അശോകനാണ് ഉയരി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ സിനിമാ സ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ മനു അശോകൻ കാണിക്കാണി എന്ന ചിത്രത്തിലൂടെയും വ്യത്യസ്തമായ ഒരു ആശയമാണ് സമ്മാനിക്കുന്നത് ചിത്രം കണ്ടു കഴിയുമ്പോൾ തോന്നുന്ന ഒരു പ്രധാന സംശയമാണ് ടോമിനോയാണോ സുരാജ് വെഞ്ഞാറമൂടാണോ ചിത്രത്തിലെ നായകൻ എന്നത് ഈ ചിത്രത്തിന് രണ്ട് നായകന്മാരുണ്ടോ എന്ന് തോന്നിപ്പോയാലും അതിശയിക്കാനില്ല ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയിലൂടെ പ്രേക്ഷകരെ കണ്ണീരണിയിപ്പിച്ച ഭാസ്കര പൊതുവാൾ എന്ന കഥാപാത്രത്തിനു ശേഷം വീണ്ടും ഒരു അച്ഛന്റെ റോളിലെത്തുകയാണ് സുരാജ് വെഞ്ഞാറമൂട് ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുടെ പിതാവായ സുരാജ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിലെത്തുന്നത് ശ്രുതി രാമചന്ദ്രനാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ മകളായി വേഷമിടുന്നത് പോൾ എന്നാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് ഒരു പിതാവിനോടുള്ള എല്ലാ സ്നേഹ വാത്സല്യങ്ങളോടും കൂടി പപ്പ എന്ന് വിളിച്ചുകൊണ്ട് പോളിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഗർഭിണിയായ ഒരു പെൺകുട്ടി ആ രംഗം കാണുന്ന ആരും വിചാരിച്ചു പോകും അത് അവളുടെ യഥാർത്ഥ അച്ഛൻ തന്നെയാണെന്ന് എന്നാൽ മറിച്ച് പോളിന്റെ മുഖത്തുണ്ടാകുന്ന ഭാവഖേദങ്ങൾ ഒരു പിതാവിന് മകളോട് തോന്നുന്ന വാത്സല്യമോ സ്നേഹമോ കരുതലോ അല്ല മറിച്ച് തന്റെ ഉള്ളിൽ അലയടിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളുടെ അടയാളം എന്നോളമുള്ള മ്ലാനതയാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ തന്റെ പിതാവിനോടുള്ളതുപോലെ തന്നെയുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെയായി അവളുടെ ഭർത്താവിന്റെയും മകന്റെയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നു എന്നാൽ ചിത്രം കുറച്ച് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും പപ്പ എന്ന് വിളിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി പോളിന്റെ മകളല്ലെന്നും മറിച്ച് മരുമകന്റെ രണ്ടാം ഭാര്യയാണെന്നും പെൺകുട്ടിയുടെ ഒപ്പമുള്ള കുഞ്ഞാകട്ടെ പോളിന്റെ മകളുടെ രക്തത്തിൽ ജനിച്ച കുട്ടിയും ഒരു കൊമേഡിയനിൽ നിന്നും സീരിയസ് കഥാപാത്രങ്ങളിലേക്കുള്ള സുരാജ് വെഞ്ഞാറമൂട് എന്ന നടന്റെ പ്രയാണം അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കി കാണുവാൻ സാധിക്കുകയുള്ളൂ പല സീനുകളിലും അദ്ദേഹം അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് പോളിന്റെ മരുമകനായ അലൻ എന്ന കഥാപാത്രമായാണ് ടോവിനോ ചിത്രത്തിലെത്തുന്നത് അലനെ രണ്ടാം ഭാര്യയായ സ്നേഹയുടെ വേഷമാണ് ഐശ്വര്യ ലക്ഷ്മിക്ക് കുടുംബ പ്രേക്ഷകരുടെ നായക നടൻ എന്ന വിശേഷണം പേറിയ ടോവിനോ തോമസിനെ ഡിജിറ്റൽ ലോകത്തിന്റെ ജാലക കാഴ്ചകളിലൂടെ അവർക്ക് തിരികെ നൽകിയിരിക്കുകയാണ് ഈ ചിത്രം ഒരുപക്ഷെ ഭാവാഭിനയത്തിൽ ഇത്രയധികം സാധ്യതകളുള്ള ഒരു കഥാപാത്രം ടോവിനോ തോമസിന് മുന്നിൽ വന്നത് കൃത്യസമയത്ത് തന്നെ എന്ന് പറയാം ടോവിനോയെ അലനായും സുരാജ് വെഞ്ഞാറമൂടിനെ പോളായും മാത്രമേ ഈ ചിത്രത്തിൽ കാണുവാൻ സാധിക്കൂ തന്റെ എല്ലാം മാറുന്ന മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വികാരങ്ങളും വിചാരങ്ങളും കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കാൻ പോളിന് കഴിഞ്ഞു ആ വിയോഗത്തിന്റെ നടുക്കം വിട്ടുമാറുന്നതിനു മുൻപ് തന്നെ തന്റെ സ്നേഹനിധിയായ മരുമകൻ രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കുന്നതോടെ ആ പിതാവിന്റെ മനസ്സ് പൂർണ്ണമായും തളരുന്നു തന്റെ മകളുടെ കുഞ്ഞു പോലും അമ്മയുടെ സ്ഥാനത്ത് മരുമകന്റെ രണ്ടാം ഭാര്യയെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു പിതാവിന് തോന്നുന്ന എല്ലാ വ്യാകുലതകളും അതിന്റെ ഉന്നത തലങ്ങളിലെത്തിക്കാൻ സുരാജ് വെഞ്ഞാറമൂട് എന്ന നടന് സാധിച്ചിട്ടുണ്ട് യുവനായകനായ ടോവിനോയും അച്ഛൻ വേഷത്തിലെത്തുന്ന സുരാജ് വെഞ്ഞാറമൂടും തമ്മിലുള്ള മത്സരമാണ് സ്ക്രീനിൽ 2 മണിക്കൂർ നേരം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് കഥാപാത്രം എത്ര വലിയ സമ്മർദ്ദത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും അച്ചടക്കത്തോടെ അതിനെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഐശ്വര്യയുടെ മിടുക്കിൽ ഉദാഹരണമാണ് സ്നേഹ ജോർജ് പ്രണയനായകൻ എന്ന ചട്ടക്കൂടിൽ നിന്നും ഗൃഹനാഥന്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്ന ടോവിനോയുടെ അലൻ എന്ന കഥാപാത്രത്തിനൊപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഐശ്വര്യയുടെ പ്രകടനം സിനിമയുടെ നെടുംതൂണുകളിലൊന്നാണ് അച്ഛൻ എന്ന നിലയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട പ്രേംപ്രകാശ് കഥാപാത്രവും ശ്രദ്ധിക്കപ്പെടുന്നതാണ് എന്തായാലും കുടുംബ പ്രേക്ഷകരെയും യുവ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും കാണിക്കാണി എന്ന നിസ്സംശയം പറയാൻ കഴിയും കൂടുതൽ വാർത്തകൾക്കും നേരിലെ തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്